ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നവരാണ്. ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഒക്കെ നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ സൈനപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകളോ ആപ്ലിക്കേഷനുകളോ ഒക്കെ ആയിട്ട് നമ്മളുടെ ഇമെയിൽ ഐ ഡി ലിങ്കായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും? പലപ്പോഴും ടെമ്പററി ആയിട്ട് നമ്മൾ ചില വെബ്സൈറ്റുകളിൽ സൈനപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളിൽ സൈനപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഉപയോഗിച്ചെന്ന് വരില്ല. എന്നാലും നമ്മൾ ലിങ്ക് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മളുടെ ഇമെയിൽ ഐ ഡി ഇതേപോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്നും വെബ്സൈറ്റുകളിൽ നിന്നും റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കണക്റ്റഡ് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾ ആപ്സ് ആൻഡ് ഡിവൈസസ്. ഈ ഇമെയിൽ ഐ ഡിയുമായിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും. ഈ മെയിൽ ഐ ഡിയുമായിട്ട് എത്ര ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഡിവൈസുകളും കണക്റ്റഡ് ആണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ കുറേ ആപ്ലിക്കേഷനുകൾ ഇതിൽ കണക്റ്റഡ് ആയിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്തു. ഇതിൽ ചില ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാം, വൈഫൈ മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് ഈ മെയിൽ ഐ ഡി കണക്റ്റഡ് ആണ്. ഞാൻ ആ ആപ്ലിക്കേഷൻ മുമ്പ് എപ്പോഴോ ഇതുമായിട്ട് ലിങ്ക് ചെയ്തതാണ്, ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുന്ന പോലുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ, ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ മെയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇതേപോലെ ഡിസ്കണക്ട് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഈ മെയിലുമായിട്ടുള്ള അതിൻ്റെ ലിങ്ക് ഇവിടെ ഒന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഇതേപോലെ ഡിസ്കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കാണാൻ സാധിക്കും ഒരു ആൻഡ്രോയിഡ് ഡിവൈസുമായിട്ട് മെയിൽ ഐ ഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതും ഇതേപോലെ ഡിസ്കണക്ട് ചെയ്യാം. ഒന്നിലധികം മെയിൽ ഐ ഡികൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിവിടെ ഒന്നും ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ആ മെയിൽ ഐ ഡിയിലുള്ള ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഡിവൈസുകളും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വളരെ പഴയ ഇമെയിൽ ഐ ഡി ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷനും വെബ്സൈറ്റുകളിലും ഒക്കെ നിങ്ങളുടെ മെയിൽ ഐ ഡി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ഞാൻ ഈ പറഞ്ഞു തന്ന സെറ്റിംഗ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും ഒക്കെ ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.